ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ ആരുമറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 37 കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം നോക്കിയാൽ അത് 30,000-ൽ കൂടുതലാണ്. അതായത്, വലിയ രീതിയിലുള്ള ഹൈപ്പ് അവർക്കുണ്ട്. അതേസമയം BJPയുടെ ഭൂരിപക്ഷം നോക്കിയാൽ അത് 20,000-ൽ താഴെയാണ്. അതായത്, 10,000 വോട്ടിന്റെ വ്യത്യാസം കൃത്യമായുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഭൂപേന്ദ്ര ശരൺ പൂച്ച അട്രി BJP സ്ഥാനാർത്ഥിയായി ഉച്ചാന കല്യാൺ മണ്ഡലത്തിൽ മത്സരിച്ച അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വെറും 32 വോട്ടാണ്. അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ മമ്മൻ ഖാൻ ഫിറോസ് ചിർക്ക മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചത് 98,441 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അതായത്, ഏകദേശം 100,000-ത്തിനടുത്ത വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിൽ. മുൻ മുഖ്യമന്ത്രിയായ ഭൂപേന്ദ്ര സിംഗ് ഹൂഡ വിജയിച്ചത് 71,465 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. ഗാർഹി സംല മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, BJP വിജയിച്ച 10 സീറ്റുകളിൽ 1,000-ത്തിന് താഴെ അല്ലെങ്കിൽ അതിനടുത്ത് എന്ന രീതിയിലാണ് വരുന്നത്. ഇവിടെ ഗണ്യമായിട്ടുള്ള സീറ്റ് വ്യത്യാസം വരുന്നത് കൃത്രിമം നടന്നുകൊണ്ടാണ് എന്നാണ് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. EVMൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നത് അടിസ്ഥാനപരമായി അന്വേഷിക്കണം. അത് എല്ലാ ബൂത്തുകളിലുമല്ല, മറിച്ച് ചില ബൂത്തുകളിൽ അവർ ശ്രമിക്കുന്ന രീതിയിലേക്ക് പരമാവധി കൊണ്ടുവന്നു എന്ന ആരോപണമാണ് ഇതിനകത്ത് ഉന്നയിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വാസമില്ലെന്നും രാജീവ്കുമാർ രാജിവെക്കണമെന്നും കോൺഗ്രസ് ആവശ്യമുന്നയിക്കുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ നോക്കുകുത്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജുലാനയിൽ വിനേഷ് ഫോഗട്ടിന് ലഭിച്ചത് 60,000-ത്തോളം വോട്ടുകളാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 10% വോട്ട് പോലും ലഭിക്കാതിരുന്ന ജുലാനയിലാണ് ഇത്തവണ 45%-ത്തിലധികം വോട്ടുകൾ കരസ്ഥമാക്കി വിനേഷ് ഫോഗട്ട് വെന്നിക്കൊടി പാറിച്ചത്. മാത്രമല്ല, നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വലിയ തമ്മിലടിയാണ് ഹരിയാനയിൽ നടക്കുന്നത്. അതായത്, നയാബ് സിംഗ് സൈനിയെയും മനോഹർലാൽ ഖട്ടറിനെയും പിന്തുണയ്ക്കുന്ന രണ്ട് വിഭാഗക്കാർ അവിടെയുണ്ട്. സൈനിയെ മുഖ്യമന്ത്രിയാക്കരുത് എന്നാണ് ഖട്ടർ പറഞ്ഞിരിക്കുന്നത്. തനിക്ക് കേന്ദ്രമന്ത്രിസഭയിൽ തുടരാൻ ആഗ്രഹമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമാകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ നിമിഷം മുതൽ തന്നെ BJP കേന്ദ്രങ്ങളിൽ ആശയക്കുഴപ്പത്തിലാണ്. BJP MLA മാരിൽ ചിലർ രാജിക്ക് ഒരുങ്ങാൻ തയ്യാറെടുത്തു നിൽക്കുന്നു. അവർ സ്വതന്ത്രരായി മത്സരിച്ചാൽ പോലും ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലമായിരുന്നുവെന്ന് അവർക്കറിയാം. BJPക്കെതിരായിരുന്നു ഭരണവിരുദ്ധ വികാരം അലയടിച്ചിരുന്നതെങ്കിലും അത് വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവമാണ്. നിലവിൽ 10 October സത്യപ്രതിജ്ഞ നടത്താൻ BJP തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ അതിനു മുൻപ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും നിർണായകം നീക്കം നടന്നാൽ BJPക്ക് അടുത്തെത്തുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല.